ചെന്നൈയിൽ പെരുമഴക്കിടെ 60 അടി താഴ്ചയുള്ള കിടങ്ങിലേക്ക് വീണ രണ്ടുപേരെ കണ്ടെത്താൻ 5-ാം നാളും കഴിഞ്ഞില്ല. കാണാതായ ജൂനിയർ എഞ്ചിനീയറുടെ ഭാര്യ 6 മാസം ഗർഭിണിയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനം ഉയർന്ന ശേഷം മാത്രമാണ് സർക്കാർ ഉണർന്നത്. സംഭവസ്ഥലത്തു നിന്ന് ജോബി ജോർജ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ചെന്നൈ വേലാശ്ശേരി 5 ഫർലോങ് റോഡിൽ ഗ്രീൻ ടെക് സ്ട്രക്ചറൽ കൺസ്ട്രക്ഷൻസ് എന്ന സ്വകാര്യ കമ്പനി ബഹുനില കെട്ടിടം നിർമ്മിക്കാൻ തുടങ്ങിയ സ്ഥലത്തിന് മുന്നിലാണ് നമ്മൾ ഉള്ളത്. തിങ്കളാഴ്ച കനത്ത മഴയിൽ മണ്ണിടിഞ്ഞ് 60 അടി താഴ്ചയുള്ള വലിയൊരു കിടങ്ങായി രൂപപ്പെട്ട ഇവിടെ 2 മനുഷ്യർ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് ബന്ധുക്കൾ പരാതിപ്പെടുന്നത്. ജൂനിയർ എഞ്ചിനീയറായ ജയശീലൻ തിങ്കളാഴ്ച രാവിലെ 6:30 6 മാസം ഗർഭിണിയായ ഭാര്യ മഞ്ജുവുമായി അവസാനം സംസാരിച്ചത്. ജയശീലനും ഒപ്പമുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയും ഈ കിടങ്ങിൽ അകപ്പെട്ടുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇത്രയും ദിവസം പിന്നിട്ടിട്ടും അധികാരികൾ ഇവരെ കണ്ടെത്താൻ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് മഞ്ജു കണ്ണീരോടെ പറയുന്നത്. കഴിഞ്ഞ ദിവസം വരെ ഒരു പമ്പ് മാത്രം വെച്ച് വെള്ളമടിച്ച് പുറത്തേക്ക് കളയാനുള്ള ശ്രമം മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. സാമൂഹിക മാധ്യമങ്ങളിൽ ഈ ദൃശ്യം പരക്കുകയും വിമർശനം ഉയരുകയും ചെയ്യുന്നതിന് പിന്നാലെ ഉദയനിധി സ്റ്റാലിൻ ഇടപെട്ട് കൂടുതൽ പമ്പുകൾ എത്തിച്ച് ഇപ്പോൾ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആളുകൾക്ക് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് കാണാതിരിക്കാനായി ഇത് മറച്ചുവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മാധ്യമപ്രവർത്തകരെയും ബന്ധുക്കളെയും അടക്കം ആരെയും അകത്തേക്ക് കയറ്റിവിടുന്നുമില്ല. സർക്കാർ പൊതു അവധി പ്രഖ്യാപിക്കുകയും സ്വകാര്യ സ്ഥാപനങ്ങളടക്കം അവധി നൽകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്ത തിങ്കളാഴ്ച ഈ ആളുകൾ ഇവിടെ ജോലി ചെയ്യാൻ നിർബന്ധിച്ച സ്വകാര്യ കമ്പനിയാകട്ടെ ഇപ്പോൾ യാതൊരു പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല എന്നുള്ളതും വളരെ ഗുരുതരമായ കാര്യമാണ്. ചെന്നൈയിൽ നിന്ന് റിജു ഇന്ദിരയ്ക്കൊപ്പം ജോബി ജോർജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.